അതിനുള്ള കാരണം തെക്ക് പിടിക്കുക എന്നുള്ളത് ലക്ഷ്യം ഇന്നലെയോ മിനിഞ്ഞാന്നോ എടുത്തതല്ല അതൊരു അഞ്ച് വർഷത്തെ പ്രോജക്റ്റാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അതിന് തുടക്കമിട്ടിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഇട്ടിട്ടുള്ള ആ അഞ്ച് വർഷത്തെ പ്രോജക്ടിന്റെ കൾമിനേഷനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളം കാണാൻ പോകുന്നത് വോട്ട് പിടിക്കില്ല കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറയും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഇടങ്ങളിലായിരിക്കും വോട്ട് ശതമാനം കൂടാൻ പോവുക പിന്നെ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി എന്നുള്ളത് കേരളത്തിലും നടപ്പാകുമെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് വന്നത് ചെറു മീനുകളാണെന്ന് പറഞ്ഞാലും ചെറിയ മീനിൻ്റെ കറിക്കും രുചി കൂടും ആ ചെറിയ മീനുകൾ വന്ന് വന്ന് അടിയുന്നത് എല്ലാം ക്ലാവ് പിടിച്ചതാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആളുകളും ഒരുപക്ഷേ അടുത്ത ദിവസങ്ങളിലൊക്കെ ബി വന്ന് ചേരേണ്ടതായ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകാനും പോകും നാളെ നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ വരുന്നതാണല്ലോ ഒരു ഹാപ്പനിങ് ആയി നമ്മുടെ മുന്നിലുള്ളത് നരേന്ദ്ര മോദിയുടെ കേരളത്തിലേക്കുള്ള വരവ് അതും പത്തനംതിട്ടയിലേക്കുള്ള വരത് വരവ് അത് വെറുതെ ഒരു വരവൊന്നുമല്ല കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം രണ്ട് ഘട്ടങ്ങളിലായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൽ കേരളത്തിൽ പന്ത്രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇതുവരെ പ്രഖ്യാപിച്ചത് ബിജെപി പതിനാറിടങ്ങളിലാണ് മത്സരിക്കുന്നത് അതിൽ നാലെണ്ണം ഇനി പ്രഖ്യാപിക്കാൻ ബാക്കിയുമുണ്ട് ആ പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ ഒരു പ്രചാരണ തുടക്കമിടാനായി നരേന്ദ്രമോദി ആദ്യം എത്തുന്നത് തമിഴ്നാട്ടിലേക്കല്ല രാമനാഥപുരത്ത് അദ്ദേഹം മത്സരിച്ചേക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട് വാരാണസിക്ക് പുറമേ രണ്ടാമതൊരു മണ്ഡലമായി പക്ഷേ തമിഴ്നാട്ടിലെ പോകുന്നതിന് മുൻപ് കേരളത്തിലേക്ക് വരുന്നു അതും പത്തനംതിട്ടയിലേക്ക് വരുന്നു അവിടെ അനിൽ ആന്റണി തന്നെ മത്സരിക്കണം എന്ന് തീരുമാനിച്ചത് ബിജെപിയുടെ ദേശീയ നേതൃത്വമാണ് സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ പി സി ജോർജ് ആവശ്യം ഉന്നയിക്കുന്നു അങ്ങനെ പല വാർത്തകൾ കേൾക്കുന്ന ഇടത്തു നിന്ന് അനിൽ ആന്റണിയെ തന്നെ കൃത്യമായി അവിടെ നിർത്തുന്നു അനിൽ ആന്റണി എന്ന് പറയുന്നത് നേരത്തെ സർ സൂചിപ്പിച്ചതുപോലെ ദേശീയ തലത്തിൽ വലിയൊരു പ്രൊജക്ഷനാണ് എ കെ ആന്റണിയുടെ മുൻ മുഖ്യമന്ത്രിയുടെ മുൻ പ്രതിരോധ മന്ത്രിയുടെ മകൻ കോൺഗ്രസിലെ ഒരു സ്റ്റാൾ വാർട്ടിന്റെ മകൻ മത്സരിക്കുന്ന മണ്ഡലത്തിലേക്കാണ് നരേന്ദ്രമോദി വരുന്നത് അത് കോൺഗ്രസ് എ കെ ആന്റണിക്ക് ഉണ്ടാക്കുന്ന ക്ഷീണ

എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്ക് വേണ്ടി പ്രചാരണത്തിനാണ് നരേന്ദ്രമോദി വരുന്നത് അല്ലാതെ അനിൽ ആന്റണി എന്ന ഒരു ബി ജെ പി നേതാവിന് വേണ്ടിയല്ല അവിടെയാണ് ആ വ്യത്യാസം ഞാൻ കാണുന്നത് കോൺഗ്രസ് ഇടത് നേതാക്കളെ ബി ജെ പിയിലേക്ക് എത്തിക്കുന്നതിനായിട്ടുള്ള ഒരു പ്രോജക്റ്റിലാണ് താൻ എന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വെളിപ്പെടുത്തുകയാണ് അത് വളരെ സൈലൻ്റായി നടന്നുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സാണ് ചിലയിടങ്ങളിൽ അത് വിജയം കണ്ടു ചിലയിടങ്ങളിൽ വിജയത്തിലെത്തുന്നതിന് തൊട്ട് മുൻപ് അത് പാളിപ്പോകുന്നു എന്നാൽ അതൊരു ഓൺഗോയിങ് പ്രോസസ്സായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ കോൺഗ്രസിൽ നിന്നാലും പ്രത്യേകിച്ച് സ്ഥാനത്ത് ങ്ങളോ അല്ലെങ്കിൽ നേട്ടങ്ങളോ ഉണ്ടാകില്ല എന്ന് കരുതുന്ന സ്ഥാനമോഹികളായ രാഷ്ട്രീയമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ സ്ഥാനത്തോട് താല്പര്യമുള്ള നേതാക്കൾ തന്നെയാണുള്ളത് നമ്മൾ അതിനെ എത്ര വെള്ളപൂശി കാണിച്ചു കഴിഞ്ഞാലും സ്ഥാനങ്ങളോട് തന്നെ താല്പര്യമുള്ള നേതാക്കൾ തന്നെയാണ് ഉള്ളത് ഒരു പരിധി കഴിഞ്ഞാൽ സ്ഥാനം കിട്ടില്ല എന്ന് ബോധ്യമാകുമ്പോൾ പാർട്ടി വിടുന്ന അങ്ങനെയുള്ള ആളുകളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിൽ നിന്ന് കേരളവും ഒട്ടും ഭിന്നമല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ അസംതൃപ്തരായി അസ്വസ്ഥരായി നിൽക്കുന്ന ആളുകൾക്ക് ചെന്നണയാനുള്ള ഒരു വാതിൽ അവിടെ തുറന്നു കിടക്കുന്നു ആ വാതിലിലേക്ക് സ്വമേധയാ നടന്നു കയറുന്നവരുണ്ട് പത്മജ വേണുഗോപാലിനെ കുറിച്ച് സുരേഷ് ഗോപി പറഞ്ഞത് പത്മജ വേണുഗോപാൽ അവരുടെ സ്വന്തം താല്പര്യത്തിൽ പാർട്ടിയിലേക്ക് ബി ജെ പിയിലേക്ക് വന്നയാളാണ് എന്നാണ് ആ പത്മജ വേണുഗോപാൽ ആരാണ് ലീഡർ കെ കരുണാകരന്റെ മുൻ മുഖ്യമന്ത്രിയുടെ കെ മുരളീധരൻ എന്ന ബി ജെ പി സംഘപരിവാറിനെയും എപ്പോൾ വേണമെങ്കിലും ഉറക്കത്തിൽ പോലും വിമർശിക്കുന്ന ഒരു നേതാവിന്റെ സഹോദരി പത്മജ വേണുഗോപാൽ പോലും ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പിയിലേക്ക് എത്തുകയാണ് അവർ വന്നതുകൊണ്ട് അവരുടെ വ്യക്തിപരമായ വോട്ട് എന്നുള്ളതല്ല അവിടുത്തെ വിഷയം അവർ ആരുടെ അവരുടെ അസോസിയേഷനാണ് പ്രധാനപ്പെട്ടത് ലീഡറുടെ മകൾ ആ അസോസിയേഷനാണ് ബി ജെ പിക്ക് വേണ്ടത് അനിലന്റണിയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് അതിന് മുൻപ് വന്ന നേതാക്കളെയൊക്കെ അവരുടെ പേഴ്സണൽ മെറിറ്റ് മാത്രമാണെങ്കിൽ ഇതങ്ങനെയല്ല ഇതെന്ന് പറയുന്നത് ഒരു അസോസിയേറ്റഡ് മെറിറ്റാണ് ആ അസോസിയേറ്റഡ് മെറിറ്റ് ആണ് ഇത്തവണ എൻ ക്യാഷ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ തമ്പാനൂർ സതീഷ് വന്നു പത്മിനി തോമസ് വന്നു അവരൊക്കെ എന്ത് ചെയ്യാനാണ് അവരൊക്കെ ഇനി ഇവിടെ വന്നിട്ട് എത്ര വോട്ട് കൊണ്ടുവരണം അങ്ങനെയല്ല അവരൊക്കെ ഓരോ പോക്കറ്റുകളിൽ നിന്ന് കൃത്യമായി തമ്പാനൂർ സതീഷ് ശശി തരൂരിന് വേണ്ടി വോട്ട് പിടിച്ച് ഓടി നടന്നത് ഉണ്ണി സാർ മറന്നിട്ടുണ്ടാവില്ലല്ലോ രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവനന്തപുരത്ത് മുഴുവൻ അതായത് സർട്ടൻ പോക്കറ്റ്സിൽ വോട്ട് ഉറപ്പിച്ചത് നമ്മൾ സതീഷാണ് അപ്പോൾ അതുപോലെയുള്ള ചെറുമീനുകൾക്ക് ചെറു മീനുകളെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് ഉണ്ടി സാറേ ചാകര ആ ചാകര ഇത്തവണ എന്തായാലും ഈ പറയുന്നത് പോലെ പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനം എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കേണ്ടി വരില്ല വോട്ട് വിഹിതം കേരളത്തിൽ ഇക്കുറി ബി ജെ പി ഉയർത്തും എന്നുള്ളതിൽ എനിക്കൊരു സംശയവുമില്ല അത് നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള ഡിബേറ്റിൽ തുടരുകയും ചെയ്യാം ഇനി തെക്ക് പിടിക്കുമെന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം മിഷൻ ഫോർ അത് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ തെക്ക് പിടിക്കാതെ അത് നിവൃത്തിയില്ല അതിൽ തന്നെ ഈസ്റ്റും സൗത്തും ആ രണ്ട് ും ചേർന്നുള്ള ടാലുണ്ട് മാത്രമേ ഈ ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ആ ഒരു പ്രൊജക്ഷനിലേക്ക് എത്തുമോ എന്നൊന്നും ഞാൻ ഇപ്പോൾ ഒരു അനുമാനത്തിലേക്കൊന്നും പോകുന്നില്ല അത് കൃത്യമായി ഫലം വരുമ്പോൾ മാത്രമാണ് നമുക്കതിൽ ഒരു ക്ലാരിറ്റി വരിക അപ്പോൾ ഇക്കാര്യത്തിൽ ഈ ഈസ്റ്റും സൗത്തും നിലനിർത്തുക അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള സീറ്റുകൾ നിലനിർത്തുക കൂടുതൽ സീറ്റുകൾ അക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി കൊണ്ട് മാത്രമേ ഈ ഫോർ എന്ന് പറയുന്ന മാജിക് ഡിജിറ്റിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതൊരു വാസ്തവമാണ് ഇതിൽ അവർ ആവിഷ്കരിച്ചിരിക്കുന്ന തന്ത്രത്തിലേക്ക് കൂടി നോക്കൂ ഇരുപത്തിയൊന്ന് ശതമാനം സിറ്റിംഗ് എം പിമാരെ മാറ്റി നിർത്തുകയാണ് അതെന്തുകൊണ്ടാണ് ലോക്കൽ ലെവൽ ആൻറ്റി ഇൻകം ഇൻകമ്പൻസി ലോക്കൽ ലെവൽ ആന്റി ഇൻകമ്പൻസി പല എം പിമാർക്കും നേരെയുണ്ട് നോക്കൂ കോൺട്രവേർഷ്യൽ കമൻസ് നടത്തിയ സിംഗ് ഠാക്കൂർ രമേഷ് വിധുരി ഇവരെയൊക്കെ ഒഴിവാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആന്റി ഇൻകമ്പൻസി അവരുടെ പ്രസ്താവനകൾ ഹർട്ട് ചെയ്തിട്ടുള്ള ആ ഫീലിംഗ്സ് അത് എതിർ വോട്ടായി മാറും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ പോലും ഒരു നേട്ടമുണ്ടാക്കാൻ പ്രതിപക്ഷത്തിന് വിട്ടുകൊടുക്കാത്ത രീതിയിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടിക പോലും എല്ലാം വിലയിരുത്തിയ ശേഷമാണ് പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ സിറ്റിംഗ് സീറ്റുകളിൽ കോൺഗ്രസ് ഒക്കെ സിറ്റിംഗ് സീറ്റിലാകെ തൃശൂരിൽ മാത്രമാണ് ഒരു ബാക്കിയെല്ലാം സിറ്റിംഗ് എം പിമാരെ കൊണ്ട് മത്സരിപ്പിക്കുകയാണ് വടകരയിലെ സിറ്റിംഗ് എംപിയെ തൃശൂരിലിറക്കുന്നു എന്നൊരു വ്യത്യാസവും ഉണ്ട് തൃശൂരിലെ സിറ്റിംഗ് എംപിയെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കി മാറ്റുന്നു എന്നൊരു വ്യത്യാസവുമുണ്ട് അല്ലാതെ ബാക്കി എല്ലായിടത്തും നിർത്തുകയാണ് അവിടെയൊക്കെ ഈ എം പിമാർക്കെതിരെ കോൺഗ്രസിന്റെ കേരളത്തിലെ എം പിമാർക്കെതിരെ ആന്റി ഇൻകമ്പൻസി ഇല്ല എം പി വിരുദ്ധ വികാരമില്ല എന്നൊന്നും ഉണ്ണി സാർ കരുതുമെന്ന് ഞാൻ കരുതുന്നില്ല അല്ലെങ്കിൽ നികേഷ് സാർ കരുതുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ ആ ഒരു ലോക്കൽ ആന്റി ഇൻകമ്പൻസി എന്ന് പറയുന്നത് പല എം പിമാർക്കുമെതിരെയുണ്ട് അത് കേരളത്തിൽ കോൺഗ്രസിന്റെ എം പിമാർക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് പിന്നെ മുന്നൂറ്റി സീറ്റ് ബി ജെ പി ഒറ്റയ്ക്ക് പിടിക്കണം അതിലേക്കാണ് കേരളവും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെക്കോട്ട് അവർ നോക്കുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കാസ്റ്റ് ഇക്വേഷൻസ് ബാലൻസ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഒരു ഏജ് ബ്രാക്കറ്റ് ആ ഏജ് ബ്രാക്കറ്റ് അതോടൊപ്പം തന്നെ കാസ്റ്റ് ബ്രാക്കറ്റ് ഈ രണ്ട് ബ്രാക്കറ്റ്സിൽ നിന്നാണ് കൂടുതൽ വോട്ട് എൻക്യാഷ് ചെയ്യാനായിട്ട് ബി ജെ പി ഉദ്ദേശിക്കുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള വോട്ടർമാർ ആ വോട്ടർമാർ എന്ന് പറയുന്നതാണ് നമ്മുടെ എൻറ്റയർ വോട്ടിംഗ് പോപ്പുലേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയും വരുന്നത് ഈ ഒരു ഏജ് ബ്രാക്കറ്റിൽ വരുന്നവരാണ് അവരിൽ നിന്ന് കൂടുതൽ വോട്ട് സമാഹരിക്കുക എന്ന ലക്ഷ്യത്തിലൂടെയാണ് അവർ പല വിധത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നതും ആ രീതിയിലുള്ള ഇക്വേഷൻസ് മാറ്റി മാറ്റി പരീക്ഷിക്കുന്നത് ഇവിടെ അനിൽ ആന്റണി അടക്കമുള്ളവരെ കാസ്റ്റ് ഇക്വേഷൻ കൃത്യമായി ബാലൻസ് ചെയ്ത് വോട്ടാക്കി മാറ്റാൻ വേണ്ടിയാണ് അണ്ണാമലയെ കൊണ്ട് വെറുതെ ഒരു യാത്ര നടത്തിച്ചതല്ല അത് അവിടെയുള്ള വോട്ട് ശതമാനം ഉയർത്താൻ അതൊരു അഞ്ച് സീറ്റെങ്കിലും ആക്കി അതായത് രാമനാഥപുരം എന്ന ലീഗിന്റെ സിറ്റിംഗ് സീറ്റ് അടക്കമുള്ള അഞ്ച് സീറ്റെങ്കിലും പിടിക്കുക എന്നതാണ് ലക്ഷ്യം അഞ്ച് സീറ്റുകൾ അവരുടെ പ്രൊജെക്ഷനാണ് മിനിമം പിന്നെ ഉത്തർപ്രദേശിൽ നേരത്തെ കിട്ടിയ സീറ്റ് പോലും കിട്ടില്ല എന്നുള്ള ആ ആ ഒരു ഒരു വിശകലനത്തോടെ ും ഞാൻ യോജിക്കുന്നില്ല എന്റെ പ്രൊജക്ഷൻ ഒരു സെവൻറ്റി സെവൻ ആണ് ഉത്തർപ്രദേശിൽ എഴുപത്തിയേഴ് സീറ്റുകൾ അവിടെ എൻ ഡി എക്ക് കിട്ടുമെന്നുള്ളതാണ് ഞാൻ കരുതുന്നത് അതിൽ ആ അതിൽ പൊളിറ്റിക്കൽ പാർട്ട്നേഴ്സ് പൊളിറ്റിക്കൽ പാർട്ട്നേഴ്സിനെ അതായത് ഇടയ്ക്ക് ഉടക്കി പോയവർ ഇടയ്ക്ക് പിണങ്ങി മാറി നിൽക്കുന്നവർ അതിൽ എല്ലാവരെയും ഒന്നിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു വല നെയ്യുന്നത് പോലെ ആ ഒരു ടെക്നിക്ക് അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഇടങ്ങളിലും ആ സംഭാഷണങ്ങൾ തുടരുകയാണ് ചന്ദ്രബാബു നായിഡുമായുള്ള പറയട്ടെ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുഗുദേശം പാർട്ടിയുമായിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ പിണക്കം എന്തിനായിരുന്നു ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിന്റെ അൺഫുൾഫിൽഡ് പറഞ്ഞു പറ്റിച്ചു പ്രോമിസസ് ഒന്നും നടപ്പാക്കിയില്ല പറഞ്ഞുകൊണ്ട് പിണങ്ങി നിൽക്കുന്ന ചന്ദ്രബാബു നായിഡു ഇപ്പോൾ കൂടെ വന്നിരിക്കുകയാണ് അപ്പോൾ ആ പിണക്കം മാറ്റാൻ കഴിയുന്നു പിന്നെ ഒഡീഷയിൽ ബിജു ജനതാദൾ തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള ബന്ധം എങ്ങനെയായിരുന്നു അതിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള നീക്കങ്ങൾ അതും വിജയത്തിലേക്ക് എത്തുകയാണ് അകാലിദളിനെ കുറിച്ച് പറഞ്ഞു അകാലിദൾ എൻ ഡി എ ക്യാമ്പിലേക്ക് ഈ കർഷക സമരമൊക്കെ തീർത്ത് അകാലിദളിനെയും കൊണ്ടുവരും പിന്നെ അണ്ണാ ഡി എം കെയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർത്ത് ഒന്നിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അവസാനവട്ട ശ്രമമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നിതീഷ് കുമാർ എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ തലതൊട്ടപ്പനെ അവിടെ നിന്ന് അടർത്തിയെടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്നില്ലേ പിന്നെ തെക്കു പിടിക്കില്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക അത്രയും ഇന്ത്യ മുന്നണി രൂപീകരിച്ച് അതിൻ്റെ മുന്നിൽ നിന്ന് എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോയ നിതീഷ് കുമാറിനെ തന്നെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ നുള്ളിയെടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ ബ്ലോക്കിലെ ഒരു ഇൻകൊഹിറൻസ് അത് മുതലെടുത്തുകൊണ്ട് കൃത്യമായ ഓപ്പറേഷനാണ് നടത്തുന്നത് എം പിമാരുടെ ലോക്കൽ ആന്റി ഇൻകമൻസി എന്ന് പറയുന്നതാണ് കേരളത്തിലെ ആയുധം അത് കേരളത്തിൽ ഫലപ്രദമായി തന്നെ വരും അത് ഇടതുപക്ഷത്തിനും ഗുണമാകും കാരണം ബിജെപി പിടിക്കുന്ന വോട്ട് ൾ ചില സീറ്റുകളിൽ ഇടതുപക്ഷത്തിന് ഗുണമാകാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ട്വന്റി ട്വന്റി എന്നൊക്കെ പറയുന്നത് യു ഡി എഫിന്റെ മോഹം മാത്രമായി കേരളത്തിൽ നിൽക്കും വെറുതെയല്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം നരേന്ദ്രമോദി കേരളത്തിലേക്ക് പത്തനംതിട്ടയിലേക്ക് വരുന്നത് അത് കൃത്യമായി ആ സീറ്റുകൾ എണ്ണം ഒപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഓട്ടത്തിന്റെ ഭാഗമാണ് അത് വിജയത്തിലേക്ക് എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്